ഈ കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവര് പരിഷ്കരിച്ച മാനദണ്ഡമനുസരിച്ച് സിപിഐക്ക് ദേശീയ അംഗീകാരം നഷ്ടപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ച് വിശദീകരണം ചോദിച്ചിരുന്നു. അത് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് അതിൻ്റെ വിശദീകരണവും തിരിച്ചും മറിച്ചുമൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ഞങ്ങളുടെ വാദഗതികൾ അംഗീകരിച്ചില്ല. ഞങ്ങളുടെ വാദഗതി പ്രധാനമായും പാർലമെൻറ്റിലെയും നിയമസഭയിലെയും പ്രാതിനിധ്യമല്ല, ഒരു പാർട്ടിയുടെ പഴക്കം. ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ അതിൻ്റെ ഘടകങ്ങളുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, അത് കഴിഞ്ഞ് എത്രയോ വർഷമായിട്ട് നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മാനദണ്ഡം വെച്ച് മാത്രം ഇത് തീരുമാനിക്കുന്നത് ശരിയല്ല എന്ന വാദഗതിയാണ് ഞങ്ങൾ ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി 2019 പാർലമെൻറ് ഇലക്ഷൻ ആ മുന്നണി ഒരു സീറ്റിലാണ് ജയിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു തീരുമാനിച്ചാൽ അത് യാഥാർത്ഥ്യവുമായി ബന്ധമുള്ള കാര്യമാകില്ല. പക്ഷേ ഏതായാലും പരിഷ്കരിച്ച മാനദണ്ഡത്തിനനുസരിച്ച് മാത്രമേ തീരുമാനിക്കൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചതുകൊണ്ടാണ് അംഗീകാരം നഷ്ടപ്പെട്ടത്. അത് സാങ്കേതികമായ ഒരു ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയത്തിനോ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിനോ ഇത് ഒരു തടസ്സമേ അല്ല. അത് തുടർന്നും അംഗീകാരമില്ലാത്ത കാലത്തും പ്രവർത്തിച്ച പാർട്ടിയാണ്, അത് വീണ്ടും പ്രവർത്തിക്കും. ഇത് ഇലക്ഷൻ കമ്മീഷനുമായിട്ടുള്ള കറസ്പോണ്ടൻസിൽ നമ്മുടെ വാദഗതികൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് അവരംഗീകരിച്ചില്ല. ഇനി തുടർന്ന് എന്തു വേണം എന്ന് പാർട്ടി ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഇല്ല, മാനദണ്ഡം ഇപ്പോൾ ഇന്നലെ തീരുമാനിച്ചതല്ല. 14-19 ഇലക്ഷന് ശേഷം പുതുക്കി നിശ്ചയിച്ച ഒരു മാനദണ്ഡമാണ്.